എത്രയോ യുദ്ധങ്ങളിലെ ശത്രുക്കളെ പേടിപ്പിച്ചിട്ടുള്ള, ശത്രുക്കളുടെ ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു വില്ലനായിരിക്കും ഇത്. അപ്പോ ട്രാവൽ ദുനിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കണ്ണൂര്, കണ്ണൂരിന്റെ നഗരത്തിന്റെ ഹൃദയത്തിലാണ്. ഇവിടെ പയ്യാമ്പലം ബീച്ചിന്റെ തൊട്ടടുത്തുള്ള കാനായി കുഞ്ഞിരാമൻ സെറ്റ് ചെയ്തിട്ടുള്ള പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, അതിനകത്താണ് ഉള്ളത്. ഇതൊരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഇവിടെ ഒരുപാട് ശില്പങ്ങൾ, കാനായിനെ പരിചയം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. കേരളത്തിലെ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന അത്ര ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയാണ് അദ്ദേഹം. വളരെ സജീവമായിട്ടിരുന്ന കാലഘട്ടത്തിൽ, കാനായി എന്ന് പറഞ്ഞാൽ കണ്ണൂർ തന്നെയുള്ള ഒരു സ്ഥലം കേട്ടോ, അദ്ദേഹം ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ്. ഇതിനെ മൊത്തം മൂപ്പരൊരു ശില്പമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ കാഴ്ചകളിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് കാനായി ഈ പാർക്കിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കാനുള്ള ഈ സ്ഥലങ്ങൾ, ഇത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു കലയിൽ നിന്ന് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ താഴേക്ക് കുട്ടികൾക്ക് നടക്കാനുള്ള ചില വഴികൾ, അതിന്റെ അപ്പുറത്തുള്ള മരങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർക്കാണിത്. ഇപ്പൊ നടക്കുന്ന ഒരു 3 അടി താഴ്ചയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്വേ ആണ്. ഇതിലൂടെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയായിരുന്നു. പക്ഷെ ഒരു കൊല്ലം, ഒന്നര കൊല്ലത്തോളം അടച്ചു കിടന്ന് ഒരുപാട് മരവും കൊമ്പൊക്കെ വീണ് ഇവിടെ ആകെ നാശമായിട്ടുണ്ട്. എന്നാലും ഒരു ഭംഗിയുള്ള വഴിയാണിത്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഒരു മീറ്റിംഗ് കൂടാം, ക്ലാസ് എടുക്കാം, അങ്ങനെ മൾട്ടി പർപ്പസ്ഫുൾ ആയിട്ട് ആണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഓരോ കല്ലുകളൊക്കെ ആയിട്ട് നാശമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഒരു ലെയർ ഉണ്ടായിരുന്നു, അത് ചിലതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് ണ്ടോ. ഇതൊക്കെ ഭംഗിയായിട്ട് ചെത്തി ഒതുക്കിയിട്ടുള്ള കല്ലുകളാണ്. ഒരു കല്ല് മിസ്സിംഗ് ആണ്, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്ത് വെക്കും. കിട്ടി സാധനം കിട്ടി, ഇത് ഇവിടെ നിന്ന് വീണു പോയത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, കറക്റ്റ് ലൊക്കേഷനാണ്, അതവിടെ സെറ്റായി. ഇതിന് സിമെന്റ് ഇട്ട ഓക്കെ ആണ്. പാർക്കിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കടലിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല കടൽക്കാറ്റും കടലിന്റെ ആ തിരമാലേന്റെ ശബ്ദവും കേട്ടിട്ട് റിലാക്സ് ചെയ്തിരിക്കാം. ഇവിടെ വന്നിരുന്ന സമയം പോകണ അറിയില്ല, എത്ര നേരം വേണമെങ്കിലും. നല്ല ഉച്ച സമയത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോഴും നല്ല തണുപ്പാണ്, ഷെയ്ഡും ഉണ്ട്, പിന്നെ കടൽക്കാറ്റും കൂടി ആകുമ്പോൾ ഗംഭീരം. കുറച്ചധികം പഴക്കമുള്ളൊരു പുരാവസ്തുവാണത്. എനിക്ക് തോന്നുന്നു യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ ഫാക്കൻ ടാങ്കില്ലേ, ടാങ്കറാണത്. ബ്രിട്ടീഷുകാരോ അങ്ങനെ ഏതെങ്കിലും ടീം ഇവിടെ ഉള്ളപ്പോൾ ഉപയോഗിച്ചായിരിക്കും. അതിവിടെ പ്രിസർവ് ചെയ്യാനവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കടൽ തീരത്താണ് നല്ല ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പെടുത്ത് ഏകദേശം തീർന്നതാണ്. എത്രയോ യുദ്ധങ്ങളിലെ ശത്രുക്കളെ പേടിപ്പിച്ചിട്ടുള്ള, ശത്രുക്കളുടെ ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു വില്ലനായിരിക്കും ഇത്. പക്ഷെ ഇപ്പൊ കിടക്കണ കിടപ്പുണ്ടോ, ആർക്കും വേണ്ടാതെ ഒന്നിനും വേണ്ടാതെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സംഗതിയാകെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ പഴയ പ്രതാപത്തിലേക്ക് ഇതിന് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഗ്യാതറിങ്ങിനും ക്ലാസുകൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഗ്രൗണ്ടുകളുണ്ട്, ക്ലാസ് റൂം പോലെ ഒരു ഓപ്പൺ എയർ ക്ലാസ് റൂം ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അമ്മ എന്ന് പേരിട്ട് കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രതിമയാണിത്. ഇത് സിമെന്റിലാണ്, സിമെന്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രതിമയുടെ ഭാഗമായിട്ടുള്ള രണ്ട് മൂന്ന് ഗോളങ്ങളാണിത്. ഈ കാടൊക്കെ ഇതിനെ കുറേശ്ശെ ശല്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതതിൻ്റെ വിറകുവശമാണ്, ഇതിൻ്റെ മുൻവശം നമുക്ക് കാണാം. അമ്മയുടെ ഒരു സങ്കല്പം കാന ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തൊക്കെയോ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊരു പാമ്പിൻ്റെ രൂപം, ആ പ്രതിമയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് പാമ്പ് തന്നെയാണോ ഇനി പുരുഷ ശരീരത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണോ ഇത്, അങ്ങനെയൊക്കെ നമുക്ക് പലതും കാണുന്ന ആൾക്കാരുടെ കണ്ണിലാണ് ശില്പത്തിന്റെ വായനകളുള്ളത്. ഇത് അമ്മയുടെ ആ പ്രതിമയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. കാനായിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സങ്കല്പത്തിൽ ഒരു രൂപം. ഇത് നോക്കൂ, 3 ഘട്ടങ്ങളായിട്ട്, 3 സ്പീസസ് ആയിട്ട്, പിന്നെ അങ്ങോട്ടൊക്കെ കുറേ ഗോളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, അതൊക്കെ ഈ പ്രതിമയുടെ ഭാഗമാണ്. ഈ പാർക്കിന് വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ
അതിൻ്റെതായ രീതിയിലുള്ള ഒരു നവീനത, ഒരു ക്രിയേറ്റിവിറ്റി ഊപ്പരത്തിൽ കൊടുത്തിട്ടുണ്ട്. അമ്മയും കുഞ്ഞും എന്നുള്ളൊരു പ്രതിമ കാനായിയുടെ മണ്ണുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മണ്ണിങ്ങനെ മുകളിലേക്ക്, ഒരു വീടിൻ്റെ ഒക്കെ ഉയരത്തിൽ മണ്ണ് മുകളിലേക്ക് കൂട്ടിയിട്ടിട്ട് അതിന് മുകളിൽ കൂടെ പച്ചപ്പുല്ല്, ലോണില്ല, നമ്മൾ മുറ്റത്തൊക്കെ വിരിക്കില്ലേ, ആ ലോണ് വിരിച്ചിട്ട് ഒരു അമ്മ ഇങ്ങനെ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന മാതിരിയുള്ള ഒരു പ്രതിമ. അത് ഒരു മണ്ണമ്മ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാണാവുന്നതായിരുന്നു. ഈ ഒരു കൊല്ലത്തെ ലോക്ക്ഡൌൺ കാരണം അത് മുഴുവൻ കാട് പിടിച്ചുപോയി. കാരണം ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശില്പമായതുകൊണ്ട് ചെടികളൊക്കെ ധാരാളത്തിൽ വളരും. പ്രകൃതി ആ ശില്പത്തിനെ അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് ആ ശില്പം ഇപ്പം അവിടെ ഇല്ല എന്ന് തന്നെ, അവിടെ കാട് പിടിച്ച് കിടക്കാന്ന് എനിക്ക് തോന്നുള്ളൂ. എൻ്റെ മുകളിലേക്ക് ഒരുപാട് ഭംഗിയുള്ളൊരു ഒരു സ്ത്രീ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന ഒരു പ്രതിമയാണിത്. ഇത് അമ്മയും കുഞ്ഞിനും പ്രതിമേൻ്റെ ഏറ്റവും അറ്റത്തുള്ള അമ്മയുടെ കാൽഭാഗമാണിത്. ഇവിടെ ഇത്രേ ഉയരമുള്ളൂ. ഇവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പുല്ല് പതിക്കുക. ഇതിനെ ഇങ്ങനെ പോകുമ്പോൾ അമ്മയുടെ രൂപം, അമ്മയുടെ ശരീരം വലുതായി വലുതായി ഉയരം വെച്ച് പോണതാണ്. ഇത് അതിൻ്റെ മുട്ടുകാലാണ്, മുട്ടുകാലിൻ്റെ ഒരു ബെൻഡാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അമ്മ ഒരു കുഞ്ഞിനെ കിടത്തി ഉറക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ഭാഗമാണിത്, കുഞ്ഞിൻ്റെ കാലാണിത്, കുഞ്ഞിൻ്റെ കാല്, കുഞ്ഞിൻ്റെ ശരീരം. ഇത് ഇങ്ങനെയൊന്നായിരുന്നില്ല, അതിഗംഭീരമായിട്ടുള്ളൊരു വർക്കായിരുന്നു. പക്ഷേ ഇതിങ്ങനെ പുല്ല് പിടിച്ച് പോകുമെന്ന് കാനായിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അദ്ദേഹം അത് തിരിച്ചറിയാതെ ചെയ്തിട്ടില്ലല്ലോ, ഏറെക്കുറെ ബോധപൂർവം തന്നെ ചെയ്തതായിരിക്കും. പ്രകൃതി, അമ്മ ഒക്കെ ഒന്നായി മാറിയിരിക്കുന്ന ഒരു നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. കാരണം അമ്മ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ ഉറക്കിയിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് പണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളാണ്, അതൊക്കെ പൊട്ടി നാശമായി ഒഴിവാക്കി അവിടെ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അല്ലെ, ഭംഗിയുള്ളൊരു ഡ്രാഗണായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. പക്ഷേ ഇവർ പുതിയ ചില എക്യുപ്മെൻറ്റ്സ്, റൈഡുകൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കൂടി ഒരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ പാർക്ക് ഗംഭീരമാവും. ഞാനിപ്പോൾ ഉള്ളത് ഒരു നടുത്തളത്തിലാണ്. വലിയൊരു ക്ലാസ് സംഘടിപ്പിക്കാൻ പാകത്തിന് കാനായി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, നടുമുറ്റം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്, ഒരു നാടകം വരെ കളിക്കാൻ പറ്റിയ രീതിയിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം ഇല്ല. ഇതൊക്കെ വൃത്തിയാക്കി പഴയ രൂപത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ പിറകിൽ ഈ കാണുന്നതാണ് കാനായി സെറ്റ് ചെയ്തിട്ടുള്ള ഈ പാർക്കിൻ്റെ കവാടം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പയ്യാമ്പലം ബീച്ച് പാർക്ക്. നിങ്ങൾ റോഡ് സൈഡിൽ നിന്ന് വരുമ്പം ഇതാണ് കാണുക. ഇത് ഈ കവാടം തന്നെ ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അതിലൊരുപാട് കൊത്തുപണികളൊക്കെ സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ഈ പാർക്ക് ഏറെക്കുറെ നശിച്ച് കിടക്കുമായിരുന്നല്ലോ. അവിടെപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വരുമ്പോൾ എങ്ങനെയാണോ ഒരു സ്ഥലം ഉള്ളത് അത് അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കാനേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. കൊറോണ കാലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചില സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക അത് കൂട്ടി കിടക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ. ഈ സ്ഥലം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് സെബിനെ കൂട്ടിയിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അതിങ്ങനെ കൊറോണ എല്ലാം നാശമാക്കിയിട്ടു. കൊറോണ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷനാണ്, എന്താണ് ഉണ്ടാവുക, ഒരു പേടി ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട്. ഇതൊക്കെ അതിജീവിച്ചാണ് നിങ്ങൾക്ക് ഈ കാഴ്ചകളെ ഞങ്ങൾ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാഴ്ചകളോട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. കൊറോണ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് തന്നെ ആശിച്ചുകൊണ്ട് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളുടെ യാത്രകൾ തുടരാം.